പണിപാളിയ ആദ്യരാത്രി. രചന രുദ്ര. അവതരണം ഷാഹുൽ മറിയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. ഭഗവാനെ, ഇന്നാണ് എൻ്റെ ആദ്യരാത്രി. ജീവിതത്തിൽ പല രാത്രികളും കടന്നുപോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരാദ്യരാത്രി അഭിമുഖീകരിക്കുന്നത്. കാത്തോളനേ. ടേബിളിലിരുന്ന മുല്ലപ്പൂ കട്ടിൽ വാരി വിതറിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും രമേശിൻ്റെ മനസ്സ് നിറയെ ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുള്ള രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. ടി വിയിലും സിനിമയിലും മാത്രം കണ്ടുള്ള പരിചയമേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ ചില ഗുരുക്കന്മാരായ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവും. ഇന്നത്തെ ഒരൊറ്റ രാത്രിയിലാണ് തൻ്റെ സകല ഇമേജും. മനസ്സേ, കൺട്രോൾ തരണേ. തനിക്ക് തന്നെ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് രമേശ് കുറച്ചു നേരം ആത്മനിയന്ത്രണം കൈവരിച്ചു. വാതിൽ തുറന്നപ്പോഴുള്ള വൃത്തിയട്ട ശബ്ദം കേട്ടാണ് ഞെട്ടി കണ്ണു തുറന്നു. കയ്യിലൊരു ഗ്ലാസ് പാലുമായി ദാ സിന്ധു തൻ്റെ മുമ്പിൽ. അതോ സാരി ഉടുത്ത്. ഈശ്വര, ഇന്നെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന മട്ടാണ്. അല്ലെങ്കിലും വൈകി കല്യാണം കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. ആകെപ്പാടെ ഒരു ആക്രാന്തം. വീട്ടുകാരോട് ആയ കാലത്ത് എത്ര പറഞ്ഞതാണ് കല്യാണം കഴിപ്പിച്ചാൽ. അവർക്ക് എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ? എങ്കിലും ഇപ്പോൾ ഈ ടെൻഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. വീട്ടുകാരൻ മനസ്സിൽ ആയിരം വട്ടം ചീത്ത വിളിച്ചുകൊണ്ട് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴും സിന്ധുവിൻ്റെ നോട്ടം തറയിൽ തന്നെ ആയിരുന്നു. രമേശ് പതിയെ ചെന്ന് ഡോറ് കുറ്റിയിട്ട് അവളുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചു. വാരിയുടെ മുമ്പിൽ ഒട്ടും കൊച്ചാവരുതല്ലോ. വേഗം ചെന്ന് കട്ടിലിൻ്റെ ഒരു ഭാഗത്തിരുന്ന് വലതുകാൽ ഇടതുകാൽമേൽ കയറ്റി ഒരു വീരശൂര പരാക്രമിയെ പോലെ നെഞ്ചും വിരിച്ചിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ആ ചോദ്യം കേട്ട് തറയിൽ ദൃഷ്ടി പതിച്ചിരുന്ന അവൾ പെട്ടെന്ന് മുഖമുയർത്തി അത്ഭുതത്തോടെ അവനെ നോക്കി. ചോദ്യം കേട്ട് ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും അവൾക്ക് ചിരിയാണ് വന്നത്. എൻ്റെ ദൈവമേ, ആദ്യ രാത്രി തന്നെ എട്ടിൻ്റെ പണി തന്നല്ലോ. ടെൻഷൻ കാരണം പെണ്ണാണെൻ്റെ ഓർമ്മിച്ച് ഒതിച്ചു പോയതാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയി. അല്ല, അത് പിന്നെ സിന്ധുവിനെ ചിരിപ്പിക്കാൻ ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ലെങ്കിലും പണ്ട് മുതലേ ഇങ്ങനെയാണ്, പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെള്ളി വന്ന് വീഴും, പണ്ടാരടങ്ങാൻ. ഇനിയും സ്വയം നാറാൻ ഇടവരുത്തരുത്. വാക്കുകൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ അവൻ അടുത്ത ചോദ്യം നിഗൂഢമായി ആലോചിച്ചു. കുട്ടിക്ക് പേടിയുണ്ടോ? അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ചോദ്യത്തിനായി അവൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ ചോദ്യത്തിൻ്റെ മറുപടിയും മൗനമായതുകൊണ്ട് അവൻ തന്നെ സകല ധൈര്യവും സംഭരിച്ച് അവളെ കൈപ്പിടിച്ച് കട്ടിൽ കൊണ്ടിരുത്തി. അവളുടെ കൈ കിടുകിടാ വിറക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു. അതിലും ശക്തിയിൽ തൻ്റെ നെഞ്ചി കിടന്ന് ബാൻഡ് മേള കൊട്ടുന്നുണ്ട്. അതാരറിയാം. കട്ടിലിൽ അവളോട് ചേർന്നിരുന്നു അവളൊന്ന് നെരങ്ങി മാറി. ഇതെന്തോന്നിത്? രണ്ടും രണ്ടറ്റത്തിരുന്നുകൊണ്ട് എന്താ ആദ്യരാത്രി? അവന് മനസ്സിൽ കുറച്ചൊരു ദേഷ്യം തോന്നി. ഇനി മുതൽ നമ്മൾ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകേണ്ടവർ. ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു വിധത്തിലുള്ള അകൽച്ചയും ഉണ്ടാവരുത്. അവനവളെ അനുനയിപ്പിക്കാനൊരു ശ്രമം നടത്തി. അനുനയിപ്പിക്കൽ ഏറ്റവും എന്നറിയാൻ അവളുടെ തോളിൽ മെല്ലിയൊന്ന് പിടിച്ചു നോക്കി. ഇപ്പോൾ പ്രതിഷേധമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഏറ്റിരിക്കുന്നു. ഇപ്പോൾ എതിർപ്പൊന്നുമില്ല. ഇനിയും സമയം കളഞ്ഞുകൂടാ. മൗനം സമ്മതമായി എടുത്ത് ചടങ്ങിലേക്ക് അടക്കണം. ഉള്ളിലെ സർവക്ഷമയും നശിച്ച അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. ടിപ്പറിൽ മണൽ കെട്ടുന്ന പോലെ അവളെ കട്ടിലേക്ക് മറിച്ചിട്ട് അവളുടെ മേലേക്ക് ചെരിഞ്ഞു. വിട്ട്! സർവശക്തിയും എടുത്തവൾ അവനെ തട്ടിമാറ്റി കുതിരി എണീറ്റു. ഇത്ര നേരം നിന്നിട്ട് ഒരു അക്ഷരം ഇടിയാടാതിരുന്ന ഈ മുതലിൻ്റെ വായിനാണ് ദൈവം. ഇത്രയും വലിയ ശബ്ദം പുറത്തേക്ക് വന്ന് അവൻ അന്താളിച്ചു നിന്നു. എനിക്ക് പേടിയാ, എന്നെ ഒന്നും ചെയ്യല്ലേ. കട്ടിലിൻ്റെ ഒരരികിൽ ചെന്ന് നിന്ന് തീവ്രവാദികളുടെ മുന്നിൽപ്പെട്ട അഭയാർത്ഥിയെ പോലെ അവൾ പുലമ്പി. കുട്ടി, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വാ, ഇവിടെ വന്നിരിക്ക്. ആശ്വസിപ്പിക്കാൻ അവളുടെ കയ്യിൽ പിടിച്ചതും ഏതോ ഭീകരജീവ കണ്ട പോലെ അവൾ വീണ്ടും മലറി. എൻ്റെ ദൈവമേ, കിടന്ന് കാറിലെ പെണ്ണെ. അച്ഛനും അമ്മയും ബന്ധുക്കാരും കേട്ടാൽ വല്ലതും കരുതും. ഒരു കുന്തോ ചെയ്യാതെ വെറുതെ എന്നെ പഴി കേൾപ്പിക്കല്ലേ. അവളുടെ അലർച്ചയിൽ രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് അവൻ അപേക്ഷിച്ചു. അത് പിന്നെ എൻ്റെ ചെറിയമ്മ ഓരോന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് പേടിയാ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് കെട്ടിപ്പിച്ചതാ. എന്നെ ഒന്നും ചെയ്യരുത്. ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്നവൾ കരഞ്ഞു. ആറ്റുനോറ്റൊരു പെണ്ണിനെ കിട്ടിയതാ. അതിപ്പോ ദൈ നിന്ന് മോങ്ങുന്നു. ചെറിയമ്മയുടെ തലമണ്ടക്കിട്ട് രണ്ട് കൊടുക്കാനാണ് അവന് തോന്നിയത്. കുട്ടി കരയണ്ട, ഞാനൊന്നും ചെയ്യില്ല കുട്ടി. ദാ ഇവിടെ കിടന്നോളൂ, ഞാൻ താഴെ ഷീറ്റ് വിരിച്ച് കിടന്നോളാം. പേടിയൊക്കെ മാറിയിട്ട് നമുക്ക് വീണ്ടും ആദ്യരാത്രിയിലോട്ട് കിടക്കാം. അവളെ സമാധാനിപ്പിച്ച് താഴെ ഷീറ്റ് വിരിച്ച് കിടക്കുമ്പോൾ കിളിച്ചുള്ള മാമ്പഴത്തിലെ ശ്രീനിവാസനെയാണ് ഓർമ്മ വന്ന്. കള്ള പന്നികൾ ഓരോരുത്തർ ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ വികാരങ്ങൾ വ്രണപ്പെടുത്താൻ. കയ്യെ കിട്ടിയ ആ തള്ള ഇപ്പം തന്നെ തീർത്തേനെ. കട്ടിലിൽ കിടന്നിറങ്ങുന്ന ഭാര്യയെ നോക്കി കിടക്കുമ്പോഴും ഉള്ളിൽ രോഷം മരതല്ലി. അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. ഞാനിങ്ങനെ പുര നിറഞ്ഞിന്ന് പോത്തേയുള്ളൂ. ജീവിതത്തിലെ ആദ്യത്തെ ആദ്യരാത്രി തന്നെ നല്ല രീതിയിൽ കുളമായതിൻ്റെ ദേഷ്യം അവൻ ആരോടുന്നില്ലാതെ പറഞ്ഞു തീർത്തു.